ഹലോ ഫ്രണ്ട്സ് ഒരു പരിചയമില്ലാത്ത നാല് സുഹൃത്തുക്കളുമായിട്ട് പോയ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ കഥ വന്നെട്ടെ അതിൻ്റെ ഓരോ യാത്രകളും ഇതേപോലെ ഒരു പരിചയമില്ലാത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അനുഭവമാണ് ഈ ഒരു യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാറുള്ളത് അങ്ങനെ പോയ ഒരു യാത്ര ചെയ്യുന്ന ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര ചെയ്യും ഞങ്ങൾ ഈ യാത്രകൾ ചൂസ് ചെയ്ത ട്രെയിൻ വെച്ചാൽ കന്യകുമാരിയിൽ നിന്ന് ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന വിവേക് ദിബ്രുഗഡ് എക്സ്പ്രസ് ആയിരുന്നു ട്രെയിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ലോംഗസ്റ്റ് ഓടുന്ന ട്രെയിനാണ് ഈ ഒരു ദിബ്രഗഡ് എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികൾ അവിടെ നാടുകളിലേക്ക് പോകുന്നതും ഈ ഒരു ട്രെയിനാണ് അതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് യുവാക്കാൻ വേണ്ടി ഞങ്ങൾ എ സി കോച്ചെടുത്ത് പോകാൻ വേണ്ടി എ സി ടിക്കറ്റ് നോക്കി അങ്ങനെ അങ്ങനെ നിർത്തി പോകുമ്പോൾ ഞങ്ങൾക്ക് എ സി ടിക്കറ്റ് ഒന്നും കിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് അങ്ങനെ ജനറൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടി പ്ലാനിട്ടു ആയിരം രൂപ വിലയിരുന്ന് ഹാമക്കിൻ്റെ തൊട്ടിൽ അഞ്ചിനോ വാങ്ങിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ അഞ്ഞൂറ്റി സന്തോഷ എൻ്റെ ജനറൽ ടിക്കറ്റ് എടുത്ത് നേരെ ജനറൽ ക്ലാസ്സിലേക്ക് കയറി ജനറൽ ക്ലാസ്സിൽ ആ അറ്റം മുതൽ ഈ അറ്റം ഞങ്ങൾ ഹാമക്കും കെട്ടി തൂക്കി ഞങ്ങൾ അഞ്ച് പേര് ആ തൊട്ടിൽ കിടന്നിട്ടാണ് ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ന്യൂ ജലപ്പുക്കി വരെ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ നിന്ന് രാത്രി കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ തമിഴ്നാട് എത്തി തമിഴ്നാട്ടിലെ കാട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് സാധ്യത നല്ല ചൂട് അനുഭവപ്പെടുന്നു തുടങ്ങി ഈ ഒരു ചൂട് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴത്തേക്ക് ഞാനും സുഹൃത്തുക്കളും കൂടി നേരെ എ സി കോച്ചിലേക്ക് പോയി അങ്ങനെ എസി കോച്ചിൽ ചെന്ന് ഒരു മനു എന്ന് പറഞ്ഞ ബയ്യായിട്ട് പരിചയപ്പെട്ടു ഭൈ ഫാമിലി ഫാമിലിയായിട്ട് അവരുടെ നാടുകളിലേക്ക് പോയിരുന്നു അങ്ങനെ അവരുപാട് ഞങ്ങൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളായി അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം അവർക്ക് ഷെയർ ചെയ്തു അവരുടെ ഭക്ഷണം ഞങ്ങൾ ഷെയർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഈ ഒരു യാത്ര ന്യൂജൽപ്പൂരിൽ ഞങ്ങൾ ഈ ഒരു എ സി കോച്ചിലായിരുന്നു പോയത് അങ്ങനെ രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം രാത്രി ഒരു മണിയപ്പുറത്തേക്ക് ന്യൂജൽ കൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ മനോബയായിട്ട് ഞങ്ങൾ യാത്ര എല്ലാം പറഞ്ഞു നേരെ കയ്യിലുള്ള ബാഗും ടെൻറ്റുമെല്ലാം തൂക്കി പിടിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് പോയി ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് നോക്കി അങ്ങനെ ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പേസും കിട്ടി നേരെ ടെൻ്റെ എല്ലാം പിച്ച് ചെയ്ത് കയ്യിലുള്ള ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി ആരോടെ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് അടിച്ച് ഞങ്ങൾ അന്ന് കിടന്നത് അപ്പോൾ അങ്ങനെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ആദ്യത്തെ രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയുടെ നിങ്ങളോട് ഷെയർ ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നേരെ ഫോളോ ചെയ്ത് നേരെ കൂടെ കൂട്ടിക്കോ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ അടുത്തൊരു വീഡിയോ ഇട്ടണം ഓക്കെ ബൈ ബൈ